നമസ്കാരം. റാപ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വല്ലാത്തൊരു ട്രീറ്റ്മെൻ്റാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ അദ്ദേഹത്തെ കൂവി, ഹൈദരാബാദിൽ കൂവി, ഇന്നലെ സ്വന്തം മൈതാനമായ വാങ്കഡയിൽ ആരാധകർ കൂവി വിളിക്കുകയെന്ന് ടോസ് ഇടാൻ വന്നപ്പോൾ മുതൽ നമ്മളത് കണ്ടു. രോഹിത് ശർമ്മയെ സപ്പോർട്ട് ചെയ്യുന്നു, ഹാർദിക് പാണ്ഡ്യയെ കൂവി വിളിക്കുന്നു. പിന്നെ അവരുടെ ഇന്നിങ്സ് ആരംഭിച്ച ഘട്ടത്തിൽ രോഹിത്തും ദിറും ബ്രവിസും ഒക്കെ ഗോൾഡൻ ഡക്കായി പോയി. ആ ഘട്ടത്തിൽ വന്ന് മുംബൈക്ക് വേണ്ടി ബാറ്റ് നല്ല രൂപത്തിൽ വീശിയിട്ടുള്ളത് ഹാർദിക് പാണ്ഡ്യയാണ്. 21 പന്തിൽ നിന്ന് അദ്ദേഹം 34 റൺസ് എടുത്തു. അദ്ദേഹമാണ് ടോപ്പ് സ്കോറർ. അദ്ദേഹത്തിന് ടീമിനെ വലിയ സ്കോറിലേക്ക് കൊണ്ടുപോകാമായിരുന്നു, പക്ഷേ ആ ക്ഷമ അദ്ദേഹം കാണിച്ചതുമില്ല. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്ന കാര്യം, രോഹിത് ശർമ്മ ആരാധകരോട് ആവശ്യപ്പെടുന്നു കൂവരുത്, പകരം സപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ആ രംഗം ഇപ്പോൾ വലിയ രൂപത്തിൽ വൈറലാണ്. ഹാർദിക് പാണ്ഡ്യയെ കൂവുന്ന ആരാധകരോട് അദ്ദേഹം കൈകൊണ്ട് കാണിച്ചുകൊണ്ട് തന്നെ പറയുന്നു, കൂവരുത് കൂവരുത്, മറിച്ച് സപ്പോർട്ട് ചെയ്യണം എന്നാവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ആരെങ്കിലും പബ്ലിക്കലി വന്നുകൊണ്ട് കാര്യം പറഞ്ഞെങ്കിൽ മാത്രമേ ഈ പ്രശ്നം അവസാനിക്കുകയുള്ളൂ. രോഹിത് തന്നെ, അതാണ് അദ്ദേഹം തന്നെയാണ് എന്തായാലും മുൻകൈ എടുക്കേണ്ടത്. അദ്ദേഹം തന്നെ മുന്നിൽ വന്നുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റോ മറ്റോ ഒക്കെ ഇറക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ആരാധകരെ ശാന്തരാക്കാൻ കഴിഞ്ഞേക്കും. അല്ലാത്ത പക്ഷം ഇതിങ്ങനെ വല്ലാത്ത രൂപത്തിൽ മാറി മാറി വളർന്നു വരാൻ തന്നെയാണ് സാധ്യത. ഹാർദിക്കിനെതിരെയുള്ള ഹീറ്റ് ആ രൂപത്തിലേക്ക് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ രോഹിത് ശർമ്മ നടത്തിയിരിക്കുന്ന ഈ ഒരു ജെസ്റ്റർ അഭിനന്ദനാർഹമാണ്. അദ്ദേഹം ലെജൻഡാണ്, എല്ലാവർക്കും അറിയാം. അങ്ങനെ അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയൂ, അങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റൂ. അദ്ദേഹം ആരാധകരോട് പറയുന്നു, ദയവ് ചെയ്ത് കൂവരുത്, നായകനെ കൂവരുത്, ഹാർദിക്കിനെ കൂവരുത്, പകരം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ സുഡ്വത്താം.